ഇത് കവർച്ചയെ പറ്റി പറയുന്ന പടമാണ്, പൊളിപ്പടം. എനിക്ക് ഇത് നല്ല പടം. എന്തുകൊണ്ട് 100 കോടി ഓടി? 100 കോടി, 100 കോടി മസ്റ്റ് ആണ്. 100 കോടി ഓടി. കമൽ സാർ ഒരു പുതിയൊരു ദിവസം, ഒരു എനിക്ക് പറഞ്ഞ പുള്ളിക്ക് ഒരു 70, അറ്റ്ലീസ്റ്റ് 70 വയസ്സ് പ്രായം വരുന്നു. ഈ സിനിമയിൽ 90 വയസ്സ് പ്രായം ഡിഫറൻസ് ഉണ്ട് തോന്നി. പക്ഷെ ആ പ്രായത്തിൽ കവിഞ്ഞ ഒരു മെച്യൂരിറ്റിയോട് കൂടിയുള്ള അഭിനയമായിരുന്നു. ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇവര് എടുത്തു പറയേണ്ടത് കുറച്ച് ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ രീതിയിൽ ക്ലീശ പരിപാടികളൊന്നും ഇല്ല. പടം പൊളി അടിപൊളിയായിട്ട് തോന്നി. ഒരു മിനിറ്റ്, അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു, മാസ് ആയിരുന്നു, എന്റർടൈനിങ് ആയിരുന്നു, എല്ലായിരുന്നു അടിപൊളി. കമലാസന്റെ ഗംഭീര മീൻസ് സേനാപതിയുടെ ഒരു സെക്കൻഡ് പാർട്ടിൽ ഭയങ്കര ഗംഭീര പെർഫോമൻസ് ഒക്കെ ഉണ്ട്, ഐ മീൻ മാസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി പാർട്ട് 3 വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒത്തിരി ഇഷ്ടമാണ് ഇല്ല, അത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫിലൊന്നും മാത്രമല്ല, അതായത് ഇന്ത്യൻ 1 അറിയാലോ, നമുക്ക് ഒത്തിരി മ്യൂസിക് നമ്മളെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ മ്യൂസിക്കിലോട്ട് വരുമ്പോ ഇതിലും അത്ര വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് വളരെ ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. സിദ്ധാർത്ഥൊക്കെ നൈസ് ആയിരുന്നു. അതായത് ഇപ്പോഴും ആ യങ് ആയിട്ടുള്ള ആ ഒരു പണ്ട് നമ്മള് ബോയ്സ് സിനിമയിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു തിരിച്ചു വരവ് പോലെ, ഐ മീൻ യങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അതെ, സോഷ്യൽ റെലവൻസ് ഇപ്പോഴും ഉണ്ട്. കാരണം നമുക്ക് ഇത് കണ്ടിട്ട് ഇനി ഇപ്പം നമ്മള് എന്താ പറയാ, കം ബാക്ക് അല്ലേ, അത് കം ബാക്ക് എന്ന് പറയും പറയുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ. ഇപ്പൊ കറന്റ് സിറ്റുവേഷനിൽ നമ്മൾ വേണമെങ്കിൽ ഒന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കം ബാക്ക് എന്നൊക്കെ പറഞ്ഞ ഹാഷ്ടാഗ് ഇട്ടു വരാം. അതുപോലെ ഗോ ബാക്ക് എന്ന് പറയുന്നുണ്ട്. അലവൻസ് പുറത്ത് പറയുന്നില്ല. എന്നാലും ലൈക് നിങ്ങൾ സിനിമ കണ്ടതായിരുന്നു, കണ്ടായിരുന്നു, അടിയോളായിരുന്നല്ലേ, തിരിച്ചു കഴിക്കാൻ അടിയോളായിരുന്നു. റെലവൻസ് ആണ്, റെലവൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ടാഗ് ഇട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു പുതിയൊരു മാറ്റാണ്. അതായത് നമ്മുടെ ഈ ഒരു സിനിമയിലോട്ട് എനിക്ക് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് തന്നെ വന്നല്ലോ. ഇനി നമ്മളൊരു അടുത്ത ഘട്ടത്തിലേക്ക് ഇനി ഇതെല്ലാവരും ട്രൈ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു മുമ്പോട്ട് വരുന്ന ഒരു മാറ്റമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കും. നല്ലതാണ്, നല്ലതാണ്. പ്രതീക്ഷ എന്ന് പറയുമ്പോ ലൈക്ക് എനിക്ക് അറിയില്ല, അത് നമുക്ക് കാണാം, നല്ലതായിരിക്കാം. കമലാ സാറ് അടിപൊളിയായിരുന്നു, ഭയങ്കര മാറ്റായിരുന്നു, വണ്ടിലെ പോലെ തന്നെയായിരുന്നു. പടം നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. ഞങ്ങൾ ഇന്ത്യൻ റിലീസ് ആയ ടൈമിൽ വന്ന് കണ്ടി, ഐ മീൻ റീലീസ് ചെയ്തിട്ട് ഒന്നും കൂടി കണ്ടിരുന്നു. അപ്പൊ അത് അതിന്റെ ഇന്ത്യൻ്റെ ഇപ്പൊ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി വന്നാണ്. അത്യാവശ്യം നല്ല, എനിക്ക് പേഴ്സണലി നന്നായി ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. കൂടുതലും ഈ പറയുന്ന പോലെ പ്രോസ്തെറ്റിക്സ് ഉപയോഗിച്ചിട്ടുള്ള, അതെ, ഇന്ത്യൻ 1-ലാവുമ്പം 2 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ഇതില് കമൽഹാസന്റെ ഓൾഡർ ഏജ് ആയിട്ടുള്ള സംഭവം പ്രോസ്തെറ്റിക്സ് യൂസ് ചെയ്തിട്ടുള്ള ഏരിയാസ് മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് വേറൊരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് കിട്ടിയേക്കുന്നത്. പിന്നെ ഇന്ത്യൻ 3-ലേക്കുള്ള ഒരു ഇതും കൂടി വെച്ചത് കൊണ്ട് ഇന്ത്യൻ 3 കൂടി കാണുമ്പോഴാണ് നമുക്ക് ഇതിന്റെ പൂർണ്ണത കിട്ടൂ എന്നുള്ളതുണ്ട്. ഈ ഒരു മൂവി മാത്രമായിട്ട് ഒരു സ്റ്റാൻഡ് അലോൺ മൂവി ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ ചിലപ്പം വന്നെന്ന് വരണമെന്നില്ല. പക്ഷെ 2 സിനിമയും കൂടി വരുമ്പോഴത്തേക്കും ആയിരിക്കും അതിന്റെ ഒരു പെർഫെക്ഷൻ വരിക. മ്യൂസിക് നന്നായിട്ടുണ്ടായിരുന്നു, അനിരുദ്ധിന്റെ മ്യൂസിക് നന്നായിട്ടുണ്ടായിരുന്നു. ഒരു കഴിഞ്ഞ തവണത്തെ സ്റ്റൈൽ അല്ല, കഴിഞ്ഞ തവണ വേറെ ടൈപ്പിലുള്ള കുറെ സ്വാതന്ത്ര്യ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ വേറെ ടൈപ്പ് മ്യൂസിക് ഒക്കെ ആയിരുന്നു. അവരെ ഓടിക്കാൻ എന്തോ ഇന്ത്യൻ ട്യൂണ ചിത്രം തീർച്ചയായിട്ടും ശങ്കറിന്റെ സംവിധാനത്തിൽ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. അഭിനയത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കമലഹാസന്റെ അടിഞ്ഞാട്ടം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ബോബി സിൻഹ നെടുമുടി വേണിച്ചേട്ടൻ മരിച്ച നെടുമുടി വേണിച്ചേട്ടന്റെ പുതിയ സാങ്കേതിക വിദ്യയിൽ നമുക്ക് കാണാൻ സാധിച്ച വളരെ ഒരു കാര്യമായിട്ട് കാണുന്നു. അതേപോലെ തന്നെ വിവേക്, നമ്മുടെ സമുദ്രക്കനി, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എസ് ജെ സൂര്യ തീർച്ചയായിട്ടും 3 പാട്ടിനായിട്ട് വെയിറ്റിംഗ് ആണ്. നല്ലൊരു ചിത്രം തന്നെയാണ് ഇന്ത്യൻ. എന്തോ നല്ലതാ, നല്ല കൊറിയോഗ്രാഫി ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ. ആ സോഷ്യൽ മെസ്സേജ് ഫസ്റ്റിലെയും സോഷ്യൽ മെസ്സേജസ് ആയിരുന്നല്ലോ, അപ്പൊ ഇതിലും അത് തന്നെയാണ്. കൊള്ളാം, നല്ല പടാ. പക്ഷെ പത്തിന്റെ അത്രയും ബീജം ഒന്നും ഇല്ല. സെക്കൻഡിലോട്ട് വന്നപ്പോ കുഴപ്പമില്ല, എന്നാ കണ്ടിരിക്കാം. ഒരു കമലഹാസൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.